Hi, hello, this is Ishara and welcome back to our YouTube channel. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാവരും എങ്ങനെയാണ് പഠിക്കുന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞങ്ങളാണെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. രാവിലെ താമസിച്ചാണ് ഇപ്പോൾ എണീറ്റത്, 8:30 7 മണിക്കെങ്കിലും എണീക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരുന്നു രാവിലെ, പുട്ടും കടലക്കറിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടെ ഓരോരുത്തരും എങ്ങനെയാണ് പഠിക്കുന്നത് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ സ്റ്റഡി പാർട്ട്ണറെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂംമേറ്റ് ദീപമോൾ. അപ്പം എൻ്റെ സ്റ്റഡി പാർട്ട്ണറാണ്, ഞങ്ങൾ ഒന്നിച്ചിരുന്ന പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം ഒരു സ്റ്റഡി ഹോളിൽ പോയിരുന്നു പഠിക്കാൻ നോക്കിയത്, പക്ഷേ കമ്പൈൻ സ്റ്റഡി ആയതുകൊണ്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും അടുത്തിരിക്കുന്നവർക്ക്. അപ്പോൾ ഇപ്പം ഞങ്ങൾ റൂമിൽ തന്നെ ഇരുന്നാണ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ ആകെ ഒരു ടേബിളേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ഹൈറ്റ് ഒക്കെ കുറവായതുകൊണ്ട് ഞങ്ങൾ ടേബിൾ യൂസ് ചെയ്യാറില്ല. ഒന്നെങ്കിൽ ഞങ്ങൾ ബെഡിലിരുന്ന് പഠിക്കും, അല്ലെങ്കിൽ നിലത്തിരുന്ന് പഠിക്കാറാണ് പതിവ്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ് റൂം. സാധാരണ ഇവിടെ പഠിക്കാനൊന്നും അവർ ഉപയോഗിക്കാറില്ല, ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റൂമാണ്. പക്ഷെ എന്നാലും ഇപ്പം സ്റ്റഡി ടൈം ആയതുകൊണ്ട് ഇവിടെയും കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ താഴത്തെ സ്റ്റഡി ഹോൾ. സ്റ്റഡി ഹോൾ ഒന്നും പറയാൻ പറ്റില്ല, നമ്മൾ സ്റ്റേൻ്റെ അടിയിലുള്ള സ്പേസിൽ കുറെ ഡെസ്കും വെച്ചൊക്കെ ഇട്ട് അവിടെ കുട്ടികളിരുന്ന് പഠിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ രണ്ടുപേരെ കാണുന്നുള്ളൂ, കാരണം ഇവിടെ ആക്ച്വലി ഇപ്പം ഞങ്ങളുടെ മാത്രം എക്സാമേ നടക്കുന്നുള്ളൂ. ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ജൂനിയേഴ്സിന്റെയൊക്കെ എക്സാം ഏകദേശം കംപ്ലീറ്റ് ആയി, അപ്പൊ അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ബാച്ചിന്റെ എക്സാമേ നടക്കുന്നുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ കുട്ടികൾ തന്നെയാണ്, ഇവിടെ ഇപ്പൊ പവർ മാപ്പ് എടുത്ത് ഉറങ്ങുന്നതിനെയാണ് കാണാൻ സാധിക്കുന്നത്. ശല്യപ്പെടുത്തണ്ട, ഒരു 11 മണിയൊക്കെയാണ് ഇപ്പൊ ഏകദേശം സമയം. അപ്പം എന്തായാലും എല്ലാവർക്കും ഒന്ന് ക്ഷീണിച്ച് മടുപ്പൊക്കെ തോന്നുന്ന ഒരു ടൈമാണ്. ഇവിടെ പഴമുണ്ട്, പഴം എന്താന്ന് ചെയ്യുന്നത് നോക്കാം. പഴം ഇപ്പൊ ഇവിടെ സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ എന്തായാലും നമ്മൾ കുറെ പഠിച്ചു കൊടുക്കും, റിലാക്സേഷന് വേണ്ടി ഇവിടെ മിക്കവരും അങ്ങനെ സീരീസ് ഒക്കെ കാണാറുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? കമന്റിൽ ഓക്കെ. എന്നാ ഇനി നമുക്ക് മേലോട്ട് പോകാം. ഇവിടെ ഇപ്പൊ ആരെയും കാണാനില്ല, മിക്കവരും ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് പോയിരിക്കാണ്. സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റഡി ഹോൾ ആണ് കേട്ടോ നിൽക്കുന്നത്. പഠിത്തം നല്ല രീതിയിൽ പോകുന്നു വിശ്വസിക്കുന്നു മാത്രമാണ് അറിയാം. ശരി, അപ്പൊ ഇത് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലെ ഒരു മെയിൻ സ്റ്റഡി ഹോൾ ആണ് കേട്ടോ. ഇവിടെ കുറച്ച് പേരൊക്കെ പഠിക്കുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ബാച്ച് മാത്രമേ ഇപ്പൊ ഇവിടെ എക്സാം ആണെന്നുള്ളൂ. അതുകൊണ്ട് 4-5 പേരൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ ബാച്ച് റെഫ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ബാച്ച് റെഫ് ഉണ്ട് കേട്ടോ, അനുപമയാണ് നമ്മുടെ ബാച്ച് റെഫ്. അപ്പൊ എന്താ അനുപമ പഠിക്കുന്നത്? ജനറൽ മെഡിസിൻ ആണ് അനുപമ പഠിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അപ്പൊ ഇവിടെ നമ്മുടെ ബാച്ച് ടോപ്പർ ഉണ്ട് ശ്രീലക്ഷ്മി. ഇവിടെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ ഇവിടെ ഇങ്ങനെ വരാന്തയിലൊക്കെ ചെയർസ് കിടക്കുമ്പോഴാണ്, ആക്ച്വലി ഇവിടെയൊക്കെ ഇരുന്ന് കുട്ടികൾ പഠിക്കാറുണ്ട്. ഈ ചെയർ ഞാനും എന്റെ സ്റ്റഡി പാർട്ട്ണറും കൂടി കൊണ്ടിട്ടത്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറച്ച് നാൾ പഠിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒടുക്കത്തെ ചൂടാണ്, ഇത് 3rd ഫ്ലോറാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെ റൂമിൽ തന്നെ ആക്കി പഠിത്തമൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ 3rd ഫ്ലോറിലെ സ്റ്റഡി ഹോളുണ്ട്. ഇവിടെ നമ്മുടെ ക്രിസ്റ്റി ഇവിടെ ഇരിപ്പുണ്ട് പഠിച്ചോണ്ട്. ക്രിസ്റ്റി എന്താണ് പഠിക്കുന്നത്? മെഡിസിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ മേ ബി ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഉള്ള ടെൻഷൻ കൊണ്ടായിരിക്കും പാത്തോളജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പഠിക്കും പാത്തോളജി ഇല്ല ശരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഇത് 3rd ഫ്ലോറിലുള്ള ഒരു ടിവി ഹോളാണ്. ടിവിക്ക് ഉണ്ട് ഇവിടെ, പക്ഷെ ഇപ്പൊ ഇത് നമ്മൾ സ്റ്റഡി ഹോൾ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ടിവി വർക്ക് ചെയ്യുന്നില്ല. നമ്മളിപ്പോ മുറ്റത്തോട്ട് ഇറങ്ങി ഒന്ന് നോക്കാണ്. അപ്പൊ ഇതാണ് എന്റെ റൂംമേറ്റ് അന്ന.
എന്താ പഠിക്കുന്നത്? സർജറി. ജനറൽ സർജറി ആണ് അന്നെ പഠിച്ചോണ്ടിരിക്കുന്നത്. ജനറൽ സർജറിനെ പറ്റി രണ്ട് വാക്ക് പറയാം. ജനറൽ സർജറി വളരെ നല്ലൊരു സബ്ജക്റ്റ് ആണ്, നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്ന എൻ്റെ ക്ലാസ് മാമയാണ്. അപ്പൊ എല്ലാരും പഠിച്ച് മടുത്തിരിക്കുക, അപ്പൊ നമുക്ക് വല്ലാണ്ട് വിശക്കും. അപ്പൊ തൽക്കാലം നമ്മളിപ്പോ ഒരു മാഗി ഉണ്ടാക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മാഗി മേക്കറിലാണ് മാഗി ഉണ്ടാക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞു. മാഗി മേക്കറിൽ മാഗി ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാ കേട്ടോ. ആദ്യം നമ്മളിതില് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിയിട്ട് അതിലോട്ട് മാഗി ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇത് നമ്മൾ നോർമലി കാസറോളോ അല്ലാതെയൊക്കെ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ ഹോസ്റ്റലൊക്കെ മാഗി ഉണ്ടാക്കാൻ പറ്റുന്നതാണിതിൽ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മാഗി ആയിക്കഴിഞ്ഞു. നമുക്കതൊരു പാത്രത്തിലൊക്കെ പെട്ടെന്ന് മാറ്റി വെക്കാം. ശരി, ഹോസ്റ്റലിലൊക്കെ മാഗി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാലോ. അതിനാണ് സംഭവിച്ചത്. പിന്നെ ഇവിടെ റൂമിലൊക്കെ ഇരുന്ന് കുറെ പേര് പഠിക്കുന്നുണ്ട് കേട്ടോ. അതാണ് കുറെ പേരൊന്നും കാണാൻ പറ്റാത്തത്. സ്റ്റഡി ഹാളിലേക്കാൾ കൂടുതൽ റൂമിലൊക്കെ ഇരുന്ന് കമ്പൈൻ സ്റ്റഡി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓരോ റൂമിൽ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തത്. നിങ്ങൾ എല്ലാവരും എങ്ങനെ ഇരുന്ന് പഠിക്കുന്നതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഓരോരോ ഡിഫറെന്റ് രീതികളാണ് പഠിക്കാൻ. ചിലവർ നടന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലവർ ഇരുന്നും കിടന്നും ഒക്കെ പഠിക്കുന്നവരായിരിക്കും, ചിലർ ഫുഡ് കഴിച്ചുകൊണ്ട് പഠിക്കുന്നവരായിരിക്കും, ചിലവർ പഠിക്കുന്നതിന് പകരം ബുക്ക് തുറന്ന് ചെയ്യണം ഉറങ്ങായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ അതിനെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഇപ്പോൾ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത ദിവസം വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.